നമ്മുടെ ഈ നന്ദുവും സീറ്റി കൊടുത്തിട്ട് തന്നെയാണ് അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. സീറ്റി കൊടുത്തു പോകുന്നവർക്കറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ യാത്രയ്ക്ക്. നന്ദു ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ആദ്യം ബസ് സ്റ്റോപ്പിൽ പോയി ക്യൂ നിൽക്കണം. നിങ്ങൾ ഇവിടെ ക്യൂ നിൽക്കാറില്ലേ? കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ നിൽക്കാറുണ്ടോ? ഇപ്പൊ നിൽക്കാറുണ്ടോ? ഇല്ല, ക്യൂ നിൽക്കാറുണ്ട്. കൂട്ടുകാരുടെ ഒക്കെ പുറകിൽ ശാന്തനായിട്ട് ഈ നന്ദുവും ഇങ്ങനെ നിൽക്കുകയാണ്. അവന്റെ മാളവിക എന്ന് പറയുന്ന അവൻ പോകുന്ന സ്ഥിരം അവൻ പോകുന്ന ബസ് കടന്നു വരികയാണ്. മാളവിക ബസ് വന്നു നിർത്തി. കൂട്ടുകാരൊക്കെ ധൃതിയിൽ കയറി. പക്ഷെ അവൻ കാലെടുത്ത് വെച്ചപ്പോഴേക്കും ബസ് മുന്നോട്ട് പോവുകയാണ്. അവൻ ഒറ്റക്കൈയിൽ ഒരു കമ്പിയിൽ പിടിച്ചു, ഒരു കാല് ആ സ്റ്റെപ്പിൽ വെച്ചു. യാത്ര മുന്നോട്ട് പോകുന്നു. അവൻ പകുതി ബാലൻസിലാണ്. എന്നിരുന്നാലും അവൻ ആ പിടുത്തം വിടാതെ അതിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഉള്ളിലുള്ള കണ്ടക്ടർ പുറത്തോട്ട് ഇറങ്ങി വന്ന് സ്റ്റെപ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് യൂണിഫോമിന്റെ അവന്റെ കോളങ്ങൾ പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, ഡാ കേറി നിൽക്കണാന്ന് പറഞ്ഞു. അവനെ പിടിച്ച് ഉള്ളിലേക്ക് ഇട്ടു. ഉള്ളിലെ കൂട്ടുകാരുണ്ട്, സമീപത്ത് പഠിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കൂട്ടുകാരുണ്ട്. അവരുടെയൊക്കെ ഉള്ളില് അവൻ അകപ്പെട്ടു. പുറം കാണുന്നില്ല, എവിടെ എത്തിയെന്ന് അവൻ അറിയത്തില്ല. കാരണം തിക്കും തിരക്കാണ്. അവനേക്കാൾ ഹൈറ്റുള്ളവരാണ് ചുറ്റിനും നിൽക്കുന്നത്. അവരോടൊക്കെ സൗഹൃദം പങ്കുവെച്ചിട്ട് അവൻ യാത്രയാവുകയാണ്. അവന്റെ സ്ഥലമെത്തിയപ്പോൾ അവൻ ഇറങ്ങി, അവൻ നടന്ന് വീട്ടിലേക്ക് പോയി. ഇതായിരുന്നു നന്ദുവിന്റെ യാത്ര. ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ്. ഈ പാഠങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നത്. ഒന്നാമത്, നന്ദു സ്കൂളിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിൽ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. കൂട്ടുകാരുടെ പുറകിൽ ശാന്തനായിട്ട് നിൽക്കുന്നുണ്ട്. അവരോട് സൗഹൃദം പങ്കുവെച്ചിട്ട് അവൻ നിൽക്കുന്നുണ്ട്. അവനൊരൊറ്റ പ്രതീക്ഷയുള്ളൂ, ഒരൊറ്റ വിശ്വാസമുള്ളൂ, ഞാൻ പുറകിലാണെങ്കിലും എന്റെ മുമ്പിലുള്ള കൂട്ടുകാരെ പെട്ടെന്ന് കയറിയിട്ട് എനിക്കും അതിലേക്ക് കയറാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. കൂട്ടുകാരിലുള്ളൊരു വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിലും ഈ വിശ്വാസം ഉണ്ടാവണം. കൂട്ടുകാരില് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. ഞാനും ആർക്കെങ്കിലുമൊക്കെ ഒരു കൂട്ടുകാരനാണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഒരു ചങ്കാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ ഒരു കൂട്ടുകാരനാണെങ്കിൽ എന്നെ വിശ്വസിക്കാനായിട്ട് മറ്റുള്ളവർക്ക് പറ്റണം. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന എന്റെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് എന്നെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. അവൻ എനിക്ക് നന്മ മാത്രമേ, അല്ലെങ്കിൽ അവൾ എനിക്ക് നന്മ മാത്രമേ വരുത്തുള്ളൂ എന്ന ബോധ്യത്തിൽ എന്റെ കൂട്ടുകാർക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ചിലരൊക്കെ ഉണ്ട്, അവര് പറയും, എടാ നീ ചെയ്തോ, അല്ലെങ്കിൽ നീ ചെയ്തോ, കൂട്ടിന് ഞാനുണ്ട്, ചങ്കം പറിച്ച് ഞാൻ കൂടെ നിൽക്കാന്നൊക്കെ പറയും. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ മാറിപ്പോകുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. വാക്കും പ്രവൃത്തിയുമെല്ലാം ഒന്നായി മാറണം, സത്യസന്ധതയോടുകൂടെ പെരുമാറണം. എന്റെ കൂട്ടുകാരന്റെ, എന്റെ കൂട്ടുകാരിയുടെ ഒക്കെ ആവശ്യം എന്റെയും ആവശ്യമാണെന്ന ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് വിശ്വാസ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ രണ്ടു വർഷങ്ങളും പറഞ്ഞതാണെന്ന് അറിയുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കാർ ഓടിക്കുന്നത്. ലൈസൻസ് എത്തുമില്ല, എന്നാലും ഞാൻ കാർ വർക്കിനെ എടുത്ത് ഓടിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു ബസ്സിന്റെ പുറകിൽ കൊണ്ടുപോയി നിർത്തി. ആ ബസ് പുറകോട്ട് വന്ന് എന്റെ വണ്ടിയെ, നമ്മുടെ വണ്ടി ഇടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തെറ്റ് മുഴുവൻ അവരുടെ ഭാഗത്തായിരുന്നു. പക്ഷെ കണ്ടു നിന്നിരുന്ന നാട്ടുകാരൊക്കെ ആ ബസ്സിന്റെ കൂടെ ചേർന്ന്, ബസ്സുകാരുടെ കൂടെ ചേർന്ന് നമ്മളെ ഒറ്റപ്പെടുത്തിയ ഒരു മുഹൂർത്തം ഞാൻ ഓർക്കുകയാണ്. ഇത്തരമൊരു മുഹൂർത്തത്തിലൂടെ കടന്നു പോയപ്പോ ആ ബസ്സിലുണ്ടായിരുന്നവർക്ക് ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട്, ആ ബസ്സിലുണ്ടായിരുന്നവർക്ക് ഒരു തോന്നലുണ്ടായി, ഈ നാട്ടുകാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ നമ്മുടെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവനെ, അവന്റെ, അല്ലെങ്കിൽ അവളെ അവരുടെ ആപത്തുകളിൽ സഹായിക്കാനായിട്ട്, അവരുടെ സഹനങ്ങളിൽ, അവരുടെ ഇല്ലായ്മകളിൽ നമുക്ക് സഹായിക്കാനായിട്ട് സാധിച്ചാല്
നമുക്ക് ഈ വിശ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനാൽ ഉത്തമ കത്തോലിക്ക കുഞ്ഞുങ്ങളായി വളരാൻ വിവേകവും വിജ്ഞാനവും ആർജിച്ച് മുന്നേറുവാൻ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഉഴലാതെ വിശ്വാസതീക്ഷ്ണതയോടെ സത്യസന്ധമായി ആവരിച്ച് ഉത്തമ പ്രേക്ഷിതരായി മാറുവാൻ നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഏതാനും ദിവസം മുൻപ് വായിച്ച ഒരു കഥ കൂടി ഞാൻ ഓർത്തുപോവുകയാണ്. ഒരിക്കൽ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ എല്ലാ മാതാക്കന്മാരുടെയും ഒരു ഗൂഗിൾ മീറ്റ് വിളിച്ചു കൂട്ടുകയുണ്ടായി. ഇപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെയും സൂം മീറ്റിൻ്റെയും ഒക്കെ കാലഘട്ടം കഴിഞ്ഞിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലാക്ക കുഞ്ഞുങ്ങളെല്ലാം ഒന്നായി മീറ്റിങ്ങിൽ കയറി വന്നു. ദൈവം അവരോട് തൻ്റെ അജണ്ട എന്താണ് എന്ന് വ്യക്തമാക്കി കൊടുത്തു. ഈ ഭൂമിയിലേക്ക് കുറച്ച് പേർ പോകണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ പ്രധാന അജണ്ട. മാലാക്കന്മാർ ഒന്നായി പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ ഭൂമിയിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അവിടെ പലരും മൊബൈലിന് അഡിക്റ്റാണ്, ലഹരിക്ക് അടിമയാണ്, സീരിയലിന് അടിമയാണ്. ഞങ്ങളുടെ